എന്റെ മൊബൈലിലുണ്ട്, ആ വിദ്യകളൊക്കെ ഞാൻ കാണിച്ചു തരാം. നീ വാ, ഞാൻ കാണിച്ചു തരാം. വാ, നമ്പർ ഉണ്ട്. ഇനി പ്ലേ സ്റ്റോറിൽ ഒരു ആപ്പ് ഉണ്ട്, ടൗൺ കോൺടാക്ട് എന്നാണ് അതിന്റെ പേര്. ഇനി ഏത് പ്ലംബർ മാമനെ വേണോ വിളിക്കാം. അല്ല, കൊറേ മാമന്മാരെ വിളിക്കാൻ പറ്റും. അച്ഛന്റെ വെല്ലിങ് മണിയില്ലേ, അതിന് വേണമെങ്കിൽ മാമന്മാരെ വിളിക്കാൻ പറ്റും. അച്ഛൻ അപ്പ അച്ഛന് സഹായിക്കാൻ ഒരാളുമായി. എടി, ആശുപത്രിയിലെ ബ്ലഡ് ഒക്കെ കിട്ട ആവശ്യം വരൂലേ, അപ്പൊ ഇതിൽ നിന്ന് നമ്പർ എടുത്ത് വേറെ ആളെ വിളിക്കണം. അപ്പൊ അവര് വന്ന് ബ്ലഡ് കൊടുക്കും, അല്ലെങ്കിൽ നമുക്ക് ഇതില് രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങോട്ട് ബ്ലഡ് കൊടുക്കാനും പറ്റും. കണ്ട എടി, നമുക്ക് ഇത് പ്ലംബർ മാമനെ വിളിക്കാം. ഹലോ, പ്ലംബർ മാമനല്ലേ? ആ മാമ, ഞാൻ ചാടിയാറേന്ന് വിളിക്കണാണ്, ഞാൻ ശങ്കരനാണ്. ആ, ഇവിടത്തെ ടാങ്ക് ഒക്കെ പൊട്ടി മാമ, ഒരു അരമണിക്കൂറിനകത്ത് ഇവിടെ വന്ന് ടാങ്ക് ഒന്ന് ശരിയാക്കാൻ പറ്റുമോ? ഓ മാമ, വന്നാ അതെ, വരണേ പെട്ടെന്ന്. ഓ, കണ്ടല്ലോ ഗൈസ്, ഞാൻ പ്ലംബർ മാമൻ എങ്ങനെയാണ് വിളിച്ചതെന്ന്. അപ്പൊ ഇനി നിങ്ങളെ വീട്ടിൽ പൈപ്പൊക്കെ പൊട്ടി, ഇനി നിങ്ങൾ അച്ഛനും അമ്മയെ വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ തന്നെ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്ലംബർ മാമനെ വിളിക്കാൻ പറ്റും ഗൈസ്. ടൗണിലെ തന്നെ ആദ്യത്തെ നിയർ ബൈ കോണ്ടാക്ട് ആപ്പാണ് ടൗൺ കോണ്ടാക്ട്. നിങ്ങളെല്ലാവരും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ, എന്നിട്ട് എൻ്റെ പേരിലുള്ള ശങ്കരൻ എന്ന് കോഡ് അടിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസ്കൗണ്ട് കിട്ടും. അപ്പം ഇതിൻ്റെ ബാക്കിയെല്ലാ ഡീറ്റെയിൽസ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കയറി നോക്കൂ ഗൈസ്. ഗൈസ്, അപ്പം ഞാൻ എൻ്റെ വീഡിയോയിലായിട്ട് പോവുകയാണ് ഗൈസ്. ഇനി ബാക്കി വിശേഷം ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചു തരാം ഗൈസ്. ഹലോ ഗൈസ്, ശങ്കരൻ ബോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞാൻ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ കുറെ ചേട്ടന്മാർ ജോലോ ചിപ്പ് കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിടണുണ്ട്. അത് ഞാൻ കണ്ട് അതൊക്കെ കണ്ടപ്പോൾ എനിക്കും കുറേ ഒന്ന് കഴിക്കണമെന്ന്. അപ്പൊ ചേട്ടന്മാരോട് പറഞ്ഞപ്പോൾ ചേട്ടന്മാരൊന്ന് വാങ്ങിച്ചും ഓർഡർ ചെയ്തും തരണില്ല. പിന്നാണെങ്കിൽ ഞാൻ പൂജപ്പുര ജംഗ്ഷനിലൊക്കെ പോയിട്ട് അവിടെ ഒന്നും ഇല്ലെന്നില്ല ഗൈസ്. പിന്നാണെങ്കിൽ ജംഗ്ഷനിലൊക്കെ ലേസും ബിസ്ക്കറ്റ് ഒക്കെ ഉള്ളു ഗൈസ്. അതുകൊണ്ട് നമ്മളിന്ന് ജോലോ ചിപ്പ് ഞാൻ ഉണ്ടാക്കണ വീഡിയോ ആണ് ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. വരൂ ഗൈസ്, അതിന് കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. ഈ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കാം. വരൂ ഗൈസ്. മുളക് പൊടി, മുളക് പൊടി, പിന്നെയാണെങ്കിൽ കുരുമുളക് പൊടിയേ, കുഞ്ഞു പപ്പടം മറ്റേ 10 രൂപയ്ക്കുള്ള. കണ്ടാ ഗൈസ് സാധനങ്ങൾ. ഇനി വാ ഗൈസ്, ഇനി ബാക്കി സാധനങ്ങൾ വാങ്ങിക്കാം. മാമാ, നല്ല എരിവുള്ള മുളക് ഏതുണ്ട്? ആ, അത് 10 രൂപയ്ക്കുള്ളത്. പിന്നെയാണെങ്കിൽ നാരങ്ങ 10 രൂപയ്ക്കുള്ളത്. ഗൈസ്, അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ടോ മാമാ? ഗൈസ്, അങ്ങനെ ഇവിടെ എല്ലാ സെറ്റാണ്. നാരങ്ങ, മുളക്, നമ്മൾ പപ്പടം മാറ്റി വെച്ച് കൊച്ചാക്കി, മുളക് പൊടി, പിന്നെയാണെങ്കിൽ കുരുമുളക് പൊടി, അങ്ങനെ ഇവിടെ എല്ലാ സെറ്റാണ്. ഇനി നമുക്ക് പപ്പടം ഷേപ്പിന് മുറിക്കാം. വേണ്ട, കത്തിരിയൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ, അതുകൊണ്ട് കത്തിരി വെച്ചാണ് മുറിക്കണം. നമുക്ക് കുറച്ച് വലുതായിട്ട് മുറിക്കാം. കണ്ട, ഇങ്ങനെയാണ് മുറിക്കണം പപ്പടം. നിങ്ങൾ ആരും മുറിക്കുമ്പോൾ തെറ്റിപ്പോവല്ലേ പപ്പടം. നിങ്ങൾ വീട്ടിൽ ഇതൊന്ന് ചെയ്തു നോക്ക്, നല്ല സെറ്റപ്പായിരിക്കും. ഇത് ശകലം ഒന്ന് തെറ്റിപ്പോയി, സാരമില്ല. ഇനി നമുക്ക് ഇനി നല്ല പോലെ ചെയ്യാം ഗൈസ്. ഇത് നമുക്ക് ഫുള്ള് വേണം, ഫുള്ള്. ഇങ്ങനെയാണ് ശരിക്കും കട്ട് ചെയ്യേണ്ട. കണ്ട, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെയും കൂടെ കട്ട് ചെയ്യണം. കൊച്ചു ജോലോ ചിപ്പായിപ്പോയോ എന്നൊരു സംശയം. അങ്ങനെ ഇവിടെ എല്ലാ ജോലോ ചിപ്പിന്റെ ഷേപ്പിൽ എല്ലാം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഗൈസ്. കണ്ടോ ഗൈസ്, ഇനി നമുക്ക് മുളക് പൊടിയൊക്കെ ചെയ്യാം ഗൈസ്. നമുക്ക് മുളക് പൊടി ഇതിലിടാം, നാരങ്ങയൊക്കെ മാറ്റി വെച്ചിട്ട്.
ജോലോചിപ്പിന്റെ മുളക് പൊടി കണ്ട് സെറ്റ് നല്ല ചുവപ്പ് കളറിലെ മുളക് പൊടിയാണ്. ഇനി നമുക്ക് കുരുമുളക് പൊടി. ഇത് കണ്ണില് നിങ്ങൾ ആരും തേക്കല്ലേ ഗൈസ്, എങ്കിൽ നല്ല നിങ്ങളെ കണ്ണ് എരിഞ്ഞ് നല്ല ഒരു ഒരു ഇതാവും ഗൈസ്. അതുകൊണ്ട് ചെയ്യല്ലേ ഗൈസ്. ഇനി നമുക്ക് നാരങ്ങ പൊളിക്കാം. കണ്ട ഗൈസ് കുറച്ച് പാടാണ്. നാരങ്ങ വെള്ളമൊക്കെ അങ്ങനെ ഒഴിച്ചു വരുന്നു. അങ്ങനെ പിഴിഞ്ഞ് ഇത് കുറച്ച് ഒഴിക്കാവും. കണ്ട ഇത്രയും ഒഴിച്ചാൽ മതി. കണ്ട എന്നിട്ട് ഇതിങ്ങനെ പിഴിയണം. അല്ല പിഴിയണം ഗൈസ്, ഞാൻ ഉപ്പിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. ശകലം ഓക്കെ. ഇനി നമുക്ക് നാരങ്ങ രണ്ട് തുള്ളി ഒഴിക്കാം. കല്യാണ് അമ്മേരെ കൊണ്ട് ഈ രണ്ട് മുളക് അരച്ചോണ്ട് വാ. അങ്ങനെ ഇനി നമുക്കിത് നല്ലപോലെ ഇതാക്കി എടുക്കാം. നല്ലപോലെ തേച്ച് ഇത് നല്ലപോലെ കുഴയണം ഗൈസ്. അതുകൊണ്ട് കുറച്ചുകൂടെ ഇത് ഒഴിക്കണം. നല്ലപോലെ കുഴയണം. ഇത്രയും മുളവിടണം നമ്മൾ അരച്ചത്. ഇത് നല്ല എരിയാനാണ്. ഇപ്പോഴേ എൻ്റെ മൂക്കൊക്കെ എരിഞ്ഞു തുടങ്ങി. ഇതിനെ നമുക്ക് പപ്പടത്തിൻ്റെ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇല്ലി നമുക്ക് ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് പപ്പടം ഇപ്പോൾ എരിയാവില്ല. ഒരു നുള്ളെണ്ണ ഒഴിക്കാവും. ഉള്ളു മാത്രം നമ്മൾ കൂടി പോവല്ലേ ഗൈസ്. ഗൈസ് ഇതിന് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിന് നല്ലപോലെ കുഴക്കാം. അങ്ങനെ നല്ലപോലെ കുഴച്ചിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് എല്ലാം കൂടെ ഇത് തേച്ച് കൊടുക്കാം. കണ്ട ഗൈസ് ഇങ്ങനെയാണ് തേക്കരുത്. നിങ്ങൾ തേക്കുമ്പോൾ കുറച്ച് നല്ലപോലെയൊക്കെ തേക്കണേ ഗൈസ്. മുളകൊക്കെ അതിൽ പറ്റണം. പറ്റിയാലേ പറ്റൂ മുളക്. കണ്ട ഇങ്ങനെയാണ് തേക്കണത്. അങ്ങനെ നമ്മൾ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. പക്ഷേ മുളക് അതിൽ വേണം. മുളകിൻ്റെ എണ്ണ മാത്രം പോരാ. ഞാൻ ഇനി മുളക് പൊടിയൊക്കെ എടുത്ത് വയ്ക്കും ഗൈസ്. കണ്ടാ കണ്ടാ ഇങ്ങനെയാണ് തേക്കണം. ജോലോ ചിപ്പ് ഉണ്ടാക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം. ജോലോ ചിപ്പാണ് ഉണ്ടാക്കണം. കണ്ട ജോലോ ചിപ്പിന് ഇതൊക്കെ വേണം ഗൈസ്. എനിക്ക് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ശൈലി ഇങ്ങനെയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുള്ളൂ ഗൈസ്. അങ്ങനെ ഇതെല്ലാം തേച്ചൊക്കെ എടുത്തിരിക്കുകയാണ്. ഇതാണെങ്കിൽ ഇപ്പോൾ പത്ത് ഇപ്പോൾ പപ്പടത്തിൻ്റെയൊക്കെ ഒരു ഭാഗ്യം കാണണം. പത്ത് രൂപയുടെ പപ്പടത്തിന് 50 രൂപയുടെ സാധനമൊക്കെയാണ് തേക്കേണ്ടത്. പിന്നെ ആണെങ്കിൽ ജോലോ ചിപ്പാണെങ്കിൽ കടയിൽ പോയി ഒന്നും വാങ്ങിക്കാനൊന്നും കിട്ടല്ല. ആകെ കുറേ ലേസ് മാത്രം കടയെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ജോലോ ചിപ്പും കൂടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നല്ലപോലെ ഇട്ട് വരെ ഇട്ട് ഇന്ന് തീയൊക്കെ കത്തിച്ചിട്ട് നമ്മളൊരു പൊളി പൊളിക്കും. കണ്ടാ കണ്ട ഇതിൽ നല്ലപോലെ ഇത് മുളക് തേച്ച് വന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ ജോലോ ചിപ്പെന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിലും കൂടെ ഇരുത്തി വന്നാൽ മതി ഗൈസ്. കണ്ടാ കണ്ടാ ബാക്കിൽ ഇപ്പോൾ മുളക് നമ്മളെല്ലാം കൂടെ ഇട്ട് തേച്ചുകൊണ്ട് എഴുതും. ബാക്കിൽ വരണമൊന്നുമില്ല. കണ്ടാ ഇങ്ങനെയാണ് ജോലോ ചിപ്പ് ഉണ്ടാക്കണം. ജോലോ ചിപ്പിൻ്റെ ഷേപ്പ് ഇതാണ്. കുറേ മുളക് കൊണ്ട് പിന്നെ ആണെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് ഇതൊന്നും ഓർഡർ ഒന്നും ചെയ്ത് കഴിക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് കൊച്ചുകുട്ടികൾക്ക് വേണമെങ്കിൽ ഞാൻ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യുന്നത്. കൊച്ചുകുട്ടികൾ കൊച്ചുകുട്ടികൾ പോയി പറയണം അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് ഇതുണ്ടാക്കി തരാം. കല്യാണിയാണെങ്കിൽ ഞാൻ ഗ്രില്ല് കരുപാട് ചെയ്തപ്പോൾ എൻ്റെ ബാക്കിൽ വന്ന് നിൽക്കാത്തവള് ഇപ്പോൾ പപ്പടത്തിൽ നോക്കി വന്ന് നിൽക്കണം ഗൈസ്. ജോലോ ചിപ്പാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. കണ്ട അങ്ങനെ എല്ലാം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും. ഗൈസ് നല്ല മണം വരുന്നുണ്ട് ഗൈസ്. ഇനി അടുത്തതായിട്ട് നമുക്ക് തീ കത്തിക്കൽ ചടങ്ങാണ്. നമുക്ക് അതിന് മുമ്പ് ഇതിൽ പൊടി ഉണ്ടാവും നോക്കാം. ഗൈസ് ഇതിലെ മണമൊക്കെ കേട്ട് നമ്മുടെ ലജ്ജക്കൂട്ട വന്നിട്ടുണ്ട് ഗൈസ്. ലജ്ജക്കൂട്ട എന്തൊക്കെയുണ്ട്.
തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. ലക്ഷ്യക്കുട്ട, ഇനി ഇവിടെ നിന്ന് ജോല ചിപ്സ് ഒക്കെ എടുത്തോണ്ട് പോകും. ഇനി നമുക്ക് നല്ല ചൂടായി, ഇനി നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ജോല ചിപ്പ് ഒക്കെ എടുക്കാം. എണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കണം ഗൈസ്, ഇത്ര എണ്ണ ആവശ്യമുണ്ട്. അണഞ്ഞോ അണഞ്ഞു ഗൈസ്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടു പോണങ്ങ. കല്യാണ ഒരു പാത്രം ഇങ്ങനെ എടുത്തോണ്ട് പോവാ. കണ്ണൊക്കെ നേരെ ഒരു പരിവായി ഗൈസ്. എരിവ് കാണോ? എരിവില്ലേ നിന്ന് ഗൈസ്. അങ്ങനെ നമ്മളെ ജോലോ ചിപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഇത് ഞാൻ ഫുൾ എടുത്ത് കാണിക്കായിരുന്നു, അപ്പോഴത്തേക്ക് എൻ്റെ കണ്ണൊക്കെ പോയി, അതുകൊണ്ടാണ് ഫുൾ എടുത്ത് കാണിക്കാത്ത. നമ്മളെ പപ്പടും ജോലോ ചിപ്പ് റെഡി. എടി കല്യാണി, കുട്ടൻ ചേട്ടൻ ഉണ്ടാക്കി വെച്ചിരിക്കണം മറ്റേ പക്ഷേ ചാവപ്പെട്ടി മറ്റേ സ്കെച്ചും എടുത്തോണ്ട് പെട്ടെന്ന് വേണ്ട ഗൈസ്. ജോലോ ചിപ്പ് അസിൽ ജോലോ ചിപ്പ് തന്നെ ഗൈസ് വേണ്ട. ഇനി നമുക്ക് ഓരോന്നടുത്ത് കൈ ചോക്കാം ഗൈസ്. നമ്മളെ ജോലോ ചിപ്പ് എരിവുണ്ട് ഗൈസ്, എരിവുണ്ട്, നല്ല എരിവുണ്ട്. കുരുമുളക് നല്ല പോലെ ഉണ്ട് ഗൈസ്, ഒട്ടും പുളിപ്പില്ല. ഐസ്ക്രീം ഇട്, ഐസ്ക്രീം ഇട്. അപ്പൊ ഇന്നത്തെ എന്റെ ജോലോ ചിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ദിസ് ഈസ് ഷംഗുള സൈനിങ് ഔട്ട്.